സൂരജിന്റെ വീട് ഒരു 10 മണിയാകുമ്പോഴേക്കും അവന്റെ സുഹൃത്തുക്കൾ വീട്ടിലേക്കെത്തും. അഖിൽ, കാർത്തി, തോമസ് ഈ 3 പേരുമാണ് അവന്റെ സുഹൃത്തുക്കൾ. എന്നാൽ ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് 3 പേരും എത്തി. ആഹാ, എത്തിയോ എല്ലാവരും? വാടാ വന്നിരിക്കേ. അമ്മേതേ, അവന്മാരൊക്കെ എത്തി, 3 പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തോ. സൂരജ് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. എന്നാൽ അവൻ മനസ്സിൽ പറഞ്ഞത് പന്നകൾ കൃത്യം കഴിക്കുന്ന സമയത്ത് തന്നെ കയറി വന്നേക്കുന്നു, സമാധാനമായി കഴിക്കാമെന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ല. സൂരജിൻ്റെ അമ്മ ആഹാ നിങ്ങളൊക്കെ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, ഇന്നെന്താ സ്പെഷ്യൽ? അഖിൽ ചോദിച്ചു. സ്പെഷ്യലായിട്ട് ഒന്നുമില്ല മോനെ, സൂരജിൻ്റെ അമ്മ പറഞ്ഞു. പക്ഷേ നല്ല കോഴി വറുത്തരച്ച മണം വരുന്നുണ്ടല്ലോ, തോമസ് ചോദിച്ചു. ആ അത് പിന്നെ കുറച്ച് കോഴി കിട്ടി, അത് ഞാനടുത്തങ്ങ് റെഡിയാക്കി, സൂരജിൻ്റെ അമ്മ പറഞ്ഞു. എന്നാലും എടുത്തോ, ഞങ്ങൾ തീർക്കാം, കാർത്തി പറഞ്ഞു. പിന്നെന്താ തരല്ലോ, സൂരജിൻ്റെ അമ്മ പറഞ്ഞു. എന്നാൽ അവർ മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇവൻ്റെയൊക്കെ വയറെന്താ കിണറാണോ? വീട്ടിൽ നിന്ന് കയറ്റിയിട്ടല്ലേ വരവ്, എവിടുന്ന് കിട്ടി ഇവൻ ഈ കൂട്ടുകാരെ? ഉണ്ടായിരുന്ന ആ ചിക്കൻ കറി അവരെല്ലാവരും ഷാപ്പിട്ടു. ഇനി അടുത്ത ചടങ്ങ് സൂരജിൻ്റെ മുറിയിൽ കടന്ന് ഗെയിം കളിയാണ്. അഖിൽ ഒരു കട്ട PUBG പ്ലെയറാണ്, അവന് ഇത് തന്നെ പരിപാടി. എന്നാൽ കാർത്തിയാകട്ടെ ഒരു ലുഡോ പ്ലെയറാണ്, അതാ തൊട്ടടുത്തിരിപ്പുണ്ട് തോമസ്. ഒരു റുബിക്സ് ക്യൂബ് ശരിയാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. സൂരജിൻ്റെ വീട്ടിൽ വന്നാൽ അതിനായിട്ട് തിരിച്ചും കറക്കിയും ഒരു വഴിയാക്കും. ഇവനതിനെ കറക്കി അതിനെ കളറ് പോകാറായി. അപ്പോൾ സൂരജ് മുറിയിലേക്ക് കയറി വന്നു. എടാ, നീയൊക്കെ ഇങ്ങനെ കൊന്നും വെട്ടിയും കറക്കിയും നടന്നു, മനുഷ്യനിവിടെ ബോറടിച്ചൊരു വഴിയായി. അളിയ, നീ PUBG കളിക്കാൻ വാടാ, നമുക്ക് ചിക്കൻ ഡിന്നർ അടിക്കാം, അഖിൽ പറഞ്ഞു. ഓ പിന്നെ ചിക്കൻ ഡിന്നർ, ഒന്ന് പോയടാ, സൂരജ് പറഞ്ഞു. അളിയ, എങ്കിൽ വാ നമുക്ക് ലുഡോ കളിക്കാം, കാർത്തി പറഞ്ഞു. എൻ്റെ പൊന്നോ വേണ്ട. എടാ തോമസേ, നീ ഈ 100 ലെങ്ങാനും ഒന്ന് ശരിയാക്കുമോ? സൂരജ് തോമസിനോട് ചോദിച്ചു. കോപ്പ്, ഞാൻ മതിയാക്കി, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എന്നിട്ട് തോമസ് ആ റുബിക്സ് ക്യൂബ് തറയിലേക്ക് എറിഞ്ഞു. എടാ, നമുക്ക് ഈ ബോർഡ് മാറ്റാൻ ഒരു ഉഗ്രൻ വഴി എൻ്റെ കയ്യിലുണ്ട്, സൂരജ് പറഞ്ഞു. ആ എനിക്ക് മനസ്സിലായി, പുതുതായി ഇറങ്ങിയ ആ വീഡിയോ അല്ലേ കള്ളൻ, അപ്പോഴേക്കും അതൊപ്പിച്ചോ? കാർത്തി ചോദിച്ചു. ഒന്ന് പോടാ കോപ്പ, ഇതൊന്നുമല്ല, നീയൊക്കെ കളിക്കുന്ന പോലെ ഒരു ഗെയിം തന്നെയാണ്, സൂരജ് പറഞ്ഞു. ഗെയിമോ, അതേത് ഗെയിം? കാർത്തി ആകാംക്ഷയോട് ചോദിച്ചു. നീയൊക്കെ ഓജോ ബോർഡെന്ന് കേട്ടിട്ടുണ്ടോ? സൂരജ് ചോദിച്ചു. ചെസ് ബോർഡെന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്താ സാധനം? തോമസ് മനസ്സിലാകാത്തതുപോലെ പറഞ്ഞു. എടാ, അത് പ്രേതത്തെ വിളിച്ചു വരുത്തുന്ന ബോർഡാണ്, കാർത്തി പറഞ്ഞു. എൻ്റെ കർത്താവേ, പ്രേതവോ? തോമസ് ചോദിച്ചു. എടാ എന്നാലേ, ഞാൻ പറയുന്ന ഈ കളിയിൽ ഓജോ ബോർഡിൻ്റെ ആവശ്യമില്ല, അതില്ലാതെ തന്നെ നമുക്ക് ആത്മാവിനെ വരുത്താം, എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നതാ, സൂരജ് പറഞ്ഞു. നീ എന്തോ നാടേ, ഒരുമാതിരി ഫ്ലിപ്കാർട്ട് വഴി സാധനം വരുന്ന പോലെയാണല്ലോ പറയുന്നത്, അഖിൽ ചോദിച്ചു. എടാ, ഇത് വെറുമൊരു പരീക്ഷണം മാത്രം, ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മയിപ്പോൾ മാമിയുടെ വീട്ടിൽ പോകും, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ, സൂരജ് പറഞ്ഞു. പേടിയുണ്ട്, എന്നാലും ശരി ഒന്ന് നോക്കാം, കാർത്തി പറഞ്ഞു. ആ ഞാനും തയ്യാർ, അഖിൽ പറഞ്ഞു. അയ്യോ, ഇപ്പോഴാ ഓർത്തേ എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോകണമായിരുന്നു, തോമസ് പറഞ്ഞു. എങ്ങനെ? കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ തിന്നത് ഇവനാണ്, നീ ഒരിടത്തും പോകണ്ട. അല്ല പിന്നെ, സൂരജ് പറഞ്ഞു. സൂരജിൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി, അച്ഛനും ജോലിക്ക് പോയി. ഇപ്പോൾ വീട്ടിൽ അവർ 4 പേരും മാത്രം. അവർ ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. എടാ, അപ്പോൾ എങ്ങനെയാ പരിപാടി? അഖിൽ ചോദിച്ചു. നമ്മൾ ഈ മുറിയിൽ പുറത്തുനിന്നും പ്രകാശം കയറാതെ ജനലെല്ലാം അടയ്ക്കണം, ദൈവത്തിൻ്റെ ഒരു കാര്യവും ഇവിടെ കാണാൻ പാടില്ല. എടാ തോമസ്, നിന്റെ കൊന്തയൂരി വെച്ചിട്ട് വാടാ, നിങ്ങളുടെ ദേഹത്ത് ഏലസുണ്ടെങ്കിൽ അതും ഊരി വയ്ക്കണം. ആ എന്നിട്ട് നമ്മൾ ചുറ്റും കൂടി ഇരിക്കുക, നമ്മുടെ നടുവിൽ
മൂന്ന് മെഴുകുതിരികൾ കത്തിച്ചു വെക്കണം. സൂരജ് പറഞ്ഞു. ഇവനെന്തുവാടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നടത്താൻ പോണോ? തോമസ് ചോദിച്ചു. എന്റെ പൊന്നോ, ഒന്നും മിണ്ടാതിരിക്കടാ, ഡാ നീ പറ, കാർത്തി പറഞ്ഞു. മെഴുകുതിരി കത്തിച്ചു വെച്ച ശേഷം സൂരജ് പോക്കറ്റിൽ നിന്നും എന്തോ എടുക്കുന്നു. എല്ലാവരും അതെന്തായെന്ന് നോക്കുന്നു. അവനൊരു എല്ലിൻ കഷ്ണം പുറത്തെടുത്തു. എല്ലാവരും അമ്പരുന്നു. ഡാ പേടിക്കണ്ട, എനിക്കിത് സെമിത്തേരിയിൽ നിന്ന് കിട്ടിയതാ. ഒരു പക്ഷേ കുറെ കൊല്ലം മുൻപ് മരിച്ച ആളുടെയാകും. നമ്മൾ അയാളുടെ ആത്മാവിനെ കുറിച്ച് ഓർത്താൽ ഒരു പക്ഷേ അയാൾ വന്നാലോ, സൂരജ് പറഞ്ഞു. അടേ ഇത് വേണോ? എനിക്കാണേൽ ചെറിയ ഭയം തോന്നുന്നുണ്ട്, അഖിൽ പറഞ്ഞു. എടാ സൂരജേ, പ്രേതത്തിൻ്റെ എല്ലടുത്തതിന് അയാൾ വന്ന് നിന്റെ എല്ലിൽ കൊണ്ടുപോകാതെ നോക്കിക്കോ, തോമസ് പറഞ്ഞു. എടാ പേടിത്തൊണ്ടന്മാരെ, ഇതൊരു പരീക്ഷണമല്ലേ, നടക്കുമോ എന്ന് ഉറപ്പില്ല. നടന്നാൽ നമുക്ക് തെളിവ് സഹിതം യൂട്യൂബിലിട്ട് വൈറലാക്കാലോ. ദാ ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്, സൂരജ് പറഞ്ഞു. ആ ശരി, എങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാം, അഖിൽ പറഞ്ഞു. പിന്നെ ഈ എല്ലിൻ്റെ ഉടമ്പ തന്നെ വരണം എന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആകാം, കാരണം നമുക്കയാളെ അറിയില്ലല്ലോ, സൂരജ് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ചുറ്റും കൂടിയിരുന്ന് കൈകൾ ചേർത്ത് പിടിച്ചു. മൂന്ന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. എടാ പ്രധാനമായ ഒരു കാര്യം പറയാൻ മറന്നു. ഈ മൂന്ന് മെഴുകുതിരികളിൽ ഒരെണ്ണം അണഞ്ഞുപോയാൽ അതൊരു പക്ഷേ നല്ല ആത്മാവാകും. രണ്ട് മെഴുകുതിരി അണഞ്ഞാൽ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ നേരത്തെ മരിച്ചു പോയ ആളാകും. പക്ഷേ സൂരജ് പറഞ്ഞു നിർത്തി. അപ്പോ മൂന്ന് മണഞ്ഞാലോ? കാർത്തി ആകാംക്ഷയോടെ ചോദിച്ചു. എല്ലാവരും സൂരജിനെ നോക്കിയിരുന്നു. മൂന്ന് മണഞ്ഞാൽ ഒന്നും നോക്കണ്ട, പുറത്തേക്കിറങ്ങി ഓടിക്കോ. എന്തെന്നാൽ അതൊരു ദുരാത്മാവാകും, ആഗ്രഹം സാധിക്കാതെ മരിച്ച ആത്മാവ്, സൂരജ് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും കൈകോർത്ത് പിടിച്ചിരുന്നു. തോമസ് പുറകിലൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ തുടങ്ങാം. എല്ലാവരും കണ്ണുകളടച്ച് മനസ്സിലൊരു നല്ല ആത്മാവ് വരാൻ ചിന്തിക്കുക, സൂരജ് പറഞ്ഞു. എല്ലാവരും കണ്ണുകളടച്ചിരുന്നു. അഖിലിടയ്ക്ക് ഒരു കണ്ണു തുറന്ന് മെഴുകുതിരി നോക്കി. കുറേ നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. ഒന്നും സംഭവിച്ചില്ല. മെഴുകുതിരി അണയാതെ അങ്ങനെ തന്നെ ഇരിപ്പ്. എല്ലാവരും സൂരജിനെ ദേഷ്യത്തോടെ നോക്കി. അടിപൊളി, അവൻ്റെ ഒരു കണ്ടുപിടുത്തം മനുഷ്യന്റെ സമയം കളയാൻ, അഖിൽ പറഞ്ഞു. എടാ നിനക്ക് വല്ല വട്ടുണ്ടോ, പ്രേതം മണ്ണാങ്കട്ട, കാർത്തി പറഞ്ഞു. എടാ പുല്ലേ, നിന്റെ കൂടെ ഇപ്പോ ഇരുന്നതിനേക്കാൾ നല്ലത് ആ ക്യൂബ് തിരിക്കുന്നതായിരുന്നു, തോമസ് പറഞ്ഞു. എല്ലാവരുടെയും വഴക്ക് കേട്ട് സൂരജ് നാണം കെട്ടു. അവനും മുറിക്ക് പുറത്തിറങ്ങി വാതിലടച്ചു. എന്നാൽ മെഴുകുതിരി അണയാതെ കത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മൂന്ന് മെഴുകുതിരിയും ഒന്നിച്ചണഞ്ഞു. രാത്രി സമയം 8 മണി, സൂരജിൻ്റെ വീട്. എടാ സൂരജേ, സമയം 8 ആയി, ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും താമസിച്ചാൽ അമ്മ പടിയടച്ച് പിണ്ടം വയ്ക്കും, അഖിൽ പറഞ്ഞു. എങ്കിൽ ശരി, നിങ്ങൾ വിട്ടോ, സൂരജ് പറഞ്ഞു. ഇറങ്ങാൻ സമയം നാലു പേരും ആത്മാവിനെ വരുത്താൻ പരീക്ഷണം നടത്തിയ ഒഴിഞ്ഞ മുറിയിൽ നോക്കിയ കാർത്തി പറഞ്ഞു. എടാ മെഴുകുതിരിയൊക്കെ ആരാണച്ചേ? ആ അതിമൻ ക്ഷണിച്ച പ്രേതമാകും. നാളെ ഇനി മെഴുകുതിരി പ്രേതമെന്നൊന്നും പറഞ്ഞ് വന്നേക്കല്ലേ, തോമസ് പറഞ്ഞു. പോവ, സൂരജ് പറഞ്ഞു. കാർത്തിയും അഖിലും തോമസും അവരവരുടെ വീട്ടിലേക്ക് പോയി. സൂരജ് അത്താഴം കഴിച്ച് തൻ്റെ റൂമിലേക്ക് വന്നു. സൂരജിൻ്റെ വീട് 2 നിലയാണ്. സൂരജിൻ്റെ മുറി മുകളിലും അവൻ്റെ അച്ഛനും അമ്മയും താഴെയുള്ള മുറിയിലാണ്. സൂരജ് മുകളിലേക്ക് വന്ന് മുറിയിൽ കയറി വാതിലടച്ചു. പിറ്റേ ദിവസം രാവിലെ അഖിൽ ഓടി വന്നു. കാർത്തിയുടെ വീട്ടിൽ കയറി. കാർത്തി അവൻ്റെ മുറിയിൽ കൂർക്കം വലിച്ചുറക്കമാണ്. എടാ കാർത്തി, ഒന്നിടീക്കടാ, അഖിൽ വിളിച്ചു. സാവധാനം കണ്ണു തുറന്ന് കാർത്തി അഖിലിനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താടാ, നീ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കല്ലേ? എടാ കോപ്പേ, നിന്നെ എത്ര വട്ടം ഫോണിൽ വിളിച്ചു, നീ അറിഞ്ഞോ, സൂരജ് ആശുപത്രിയിലായി, അഖിൽ പറഞ്ഞു. ഏ, അവനെന്ത് പറ്റി? ഇന്നലെ അവിടുന്ന് ഇറങ്ങുമാരി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നല്ലോ, കാർത്തി ചോദിച്ചു. എന്തോ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, അഖിൽ പറഞ്ഞു. നീ തോമസിനോട് വിവരം പറഞ്ഞോ, കാർത്തി ചോദിച്ചു. അവനാണ് എന്നെ വിവരം അറിയിച്ചത്, അവൻ ആശുപത്രിയിലുണ്ട്.
നീ വേഗം റെഡിയാക്, നമുക്കങ്ങോട്ട് പോകാം, അഖിൽ പറഞ്ഞു. കാർത്തിയും അഖിലും നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ തോമസ് അവിടെ നിൽപ്പുണ്ട്. എടാ അവരെങ്ങനെയുണ്ട്? അഖിൽ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ലടാ, ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യും, തോമസ് പറഞ്ഞു. എന്താ സംഭവിച്ചത്? കാർത്തി ചോദിച്ചു. എടാ എൻ്റെ അമ്മ ഇവിടുത്തെ നേഴ്സല്ലേ, ഒരു 5 മണിയായപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നുവെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞു. ചെറുക്കൻ എന്തോ കണ്ട് പേടിച്ചെന്ന്, തോമസ് പറഞ്ഞു. അടിപൊളി, ഇത്രയും വയസ്സായിട്ട് ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ പേടിക്കുന്നു, അഖിൽ ചോദിച്ചു. എന്താ സംഭവിച്ചതെന്ന് അവനോട് തന്നെ ചോദിക്കാം, കാർത്തി പറഞ്ഞു. സൂരജിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. കൂടെ ഇവർ 3 പേരും പോയി. സൂരജ് കട്ടിലിൽ മരിച്ചയാളെ പോലെ കിടക്കുന്നു. അവർ 3 പേരും ചുറ്റും കൂടിയിരിക്കുന്നു. സൂരജിൻ്റെ അമ്മ അവന് മരുന്ന് കൊടുത്ത ശേഷം പറഞ്ഞു, ദേ പിള്ളേരെ, നിങ്ങളിവൻ്റെ കൂടെ കാണുമല്ലോ, ഞാൻ ചന്ത വരെയൊന്ന് പോവുകയാണ്. ആ പിന്നെയൊരു കാര്യം, ഇനിമേലാൽ പേടിക്കുന്ന സിനിമ കണ്ടാൽ ഒന്നിനെയും വീട്ടിൽ കയറ്റില്ല, നോക്കിക്കോ. ഒന്നും മനസ്സിലാകാതെ 3 പേരും പരസ്പരം നോക്കിയിരുന്നു. സൂരജിൻ്റെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ അഖിൽ വാതിലടച്ചു. എടാ എന്താണ് നിനക്ക് സംഭവിച്ചത്? അഖിൽ ചോദിച്ചു. സൂരജ് ഒന്നും മിണ്ടുന്നില്ല. നിന്റെ അമ്മ എന്താ? ഒരു സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, കാർത്തി ചോദിച്ചു. സൂരജ് ഒന്നും മിണ്ടുന്നില്ല, തലതിരിച്ച് കിടക്കുന്നു. എടാ കോപ്പെ, നീ എന്ത് കണ്ടാ പേടിച്ചത്? തോമസ് ചോദിച്ചു. നിന്റെ വായിലെന്താ പഴം കയറ്റി വെച്ചിരിക്കുകയാണോ? അഖിൽ ചോദിച്ചു. വന്നു, സൂരജ് പറഞ്ഞു. ആര് വന്നെന്ന്? തോമസ് ചോദിച്ചു. ആത്മാവ്, സൂരജ് പറഞ്ഞു. ഇവന് വട്ടായെന്ന് തോന്നുന്നു, കാർത്തി പറഞ്ഞു. സത്യം പറ, നീന്തളെ പ്രേതത്തിൻ്റെ സിനിമ വല്ലതും കണ്ടിട്ടാണോ കിടന്നത്? അഖിൽ ചോദിച്ചു. എടാ എന്നെ വിശ്വസിക്ക്, ഞാനിതെല്ലാം കണ്ടു. നമ്മൾ ആത്മാവിനെ വിളിച്ചല്ലേ, ആത്മാവ് വന്നടാ, സൂരജ് പറഞ്ഞു. എടാ അതിന് നമ്മളിരുന്നപ്പോൾ മെഴുകുതിരിയൊന്നും അണഞ്ഞില്ലല്ലോ, കാർത്തി പറഞ്ഞു. എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇന്നലെ കണ്ടത്, സൂരജ് പറഞ്ഞു മുഴുവിപ്പിച്ചില്ല. നീ എന്താ ഇന്നലെ കണ്ടത്? അഖിൽ ചോദിച്ചു. സംഭവിച്ചത് സൂരജ് വിശദീകരിക്കുവാൻ തുടങ്ങി. രാത്രി സൂരജിൻ്റെ വീട്. സമയം 12:30. ഞാൻ റൂമിൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ പരീക്ഷണം ചെയ്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു, ആരോ നടക്കുന്നത് പോലെ. ആദ്യം ഞാൻ കാര്യമാക്കിയില്ല, പക്ഷേ ശബ്ദം കൂടിക്കൂടി വന്നു. എന്താണെന്നറിയാൻ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ മറ്റേ മുറിയുടെ ഉള്ളിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് കാണാം. ഞാൻ നടന്ന് ആ മുറിയുടെ വാതിൽ തുറന്നു. അപ്പോൾ ആ മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. ഞാൻ അകത്തേക്ക് കയറി ലൈറ്റിട്ടു, മെഴുകുതിരി അണച്ചു. ചെറിയൊരു പേടി തോന്നി, പിന്നെ വീണ്ടും പോയി കിടന്നു. പക്ഷേ ആ ശബ്ദം വീണ്ടും കേട്ടു. അപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് ലേശം കൂടി വന്നു. എൻ്റെ റൂമിന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ആ ഒഴിഞ്ഞ മുറിയിൽ നിന്നും വീണ്ടും പുറത്തേക്ക് വെളിച്ചം അടിക്കുന്നു. ഞാൻ വേഗത്തിൽ നടന്നു പോയി നോക്കിയപ്പോൾ മെഴുകുതിരി കത്തി നിൽക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ആ നിൽപ്പ് നിന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഒരാൾ കസാരയിലിരിക്കുന്നു. കസാരയിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അത് കണ്ടപാടെ എൻ്റെ പകുതി ബോധം പോയി. പെട്ടെന്ന് അയാൾ തലതിരിച്ച് എന്നെ നോക്കി ചിരിച്ചു. അതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ ആശുപത്രിയിലായിരുന്നു. സത്യം പറ, ഞങ്ങൾ പോയ ശേഷം വീണ്ടും നീ ആ പരിപാടി ചെയ്ത് നോക്കിയോ? തോമസ് ചോദിച്ചു. ഇല്ലടാ, എന്നെ വിശ്വസിക്ക്. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ആരോ ഒരാൾ വന്നിട്ടുണ്ട്, സൂരജ് പറഞ്ഞു. എൻ്റെ ബലമായ സംശയം ശരിയാണെങ്കിൽ ഇവനിന്നലെ കണ്ടതൊക്കെ വെറും തോന്നൽ മാത്രമാണ്, കാർത്തി പറഞ്ഞു. അപ്പോൾ നിന്റെ ബലമായ സംശയം തെറ്റാണെങ്കിലോ? അഖിൽ ചോദിച്ചു. എങ്കിലവൻ പറഞ്ഞത് ശരിയാകും, കാർത്തി പറഞ്ഞു. ഒന്ന് പോയടാ, എല്ലാം ഇവൻ്റെ തോന്നൽ മാത്രം. ഇന്നലെ ഇവൻ പ്രേതത്തെ ആലോചിച്ച് കിടന്നു കാണും, അഖിൽ പറഞ്ഞു. ശരി, എനിക്ക് തോന്നിയത് തന്നെ, സമ്മതിച്ചു. എങ്കിലേ നിനക്കൊക്കെ ഇന്ന് ഇവിടെ കിടക്കാമോ? സൂരജ് ചോദിച്ചു. പിന്നെന്താ, ഇത് സത്യമാണോ എന്നറിയണമല്ലോ,
നീയൊക്കെ എന്ത് പറയുന്നു? അഖിൽ ബാക്കിയുള്ളവരോട് ചോദിച്ചു. എനിക്ക് സമ്മതം. തോമസ്, നിനക്കോ? കാർത്തി തോമസിനെ നോക്കി. ആ, ഞാനും തയ്യാർ. പക്ഷേ ഡാ സൂരജേ, രാത്രി കഴിക്കാനെന്താ സ്പെഷ്യൽ? തോമസ് ചോദിച്ചു. എൻ്റെ പൊന്നളിയ, പുര കത്തുമ്പോൾ വാഴ വെട്ടല്ലേ, നിന്റെ അണ്ടാവ് നിറയ്ക്കാനുള്ളത് ഇവിടെയുണ്ട്, സൂരജ് പറഞ്ഞു. സമയം രാത്രിയായി. എല്ലാവരും അത്താഴം കഴിച്ചു. അതിനുശേഷം സൂരജിൻ്റെ മുറിയിൽ കയറി. സൂരജും കാർത്തിയും കട്ടിലിൽ കടന്നു. തോമസും അഖിലും താഴെയും. അഖിൽ പതിവ് പോലെ പബ്ജി കളിക്കാൻ തുടങ്ങി. ബാക്കിയെല്ലാവരും ഉറക്കമായി. കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. സമയം 12 കഴിഞ്ഞു. അപ്പോഴാണ് അഖിൽ ശ്രദ്ധിച്ചത്, അപ്പുറത്തെ മുറിയിൽ നിന്നും സൂരജ് പറഞ്ഞതുപോലെ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. എടാ, എല്ലാവരും ഒന്ന് എണീക്കടാ, അഖിൽ അവരെ വിളിച്ചു. അടുത്ത മുറിയിലെ ശബ്ദം കേട്ട് അഖിൽ എല്ലാവരെയും ഉണർത്തി. എന്താണ് നീ രാത്രിയും ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? കാർത്തി ചോദിച്ചു. എടാ, അപ്പുറത്തെ മുറിയിൽ ആരോ ഉണ്ട്, ആരോ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, അഖിൽ പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വിശ്വാസമായോ നിനക്കൊക്കെ? സൂരജ് ചോദിച്ചു. എടാ അഖിലേ, നീ പബ്ജി കളിച്ചുകൊണ്ടിരുന്നതല്ലേ, അതിൽ കേട്ട ശബ്ദമാകും, കാർത്തി പറഞ്ഞു. എന്തോ എനിക്കറിയില്ല, പക്ഷേ ഒരാൾ നടക്കുന്ന ശബ്ദം ഞാൻ വ്യക്തമായി കേട്ടു, അഖിൽ പറഞ്ഞു. സൂരജ് അത് കേട്ട് വീണ്ടും പേടിച്ചു വിറച്ചു. പക്ഷേ തോമസ് ഇപ്പോഴും ഉറക്കത്തിലാണ്. കാർത്തി അവനെ ഉണർത്താൻ ശ്രമിച്ചു. എടാ തോമസേ, എണീക്കടാ, കാർത്തി വിളിച്ചു. തോമസ് ഉറക്കപ്പിച്ചയിൽ, ആഹാരം റെഡിയായോ? ഞാനിപ്പോൾ വരാം, നിങ്ങൾ കഴിക്ക് എന്ന് പറഞ്ഞു. ഈ പോട്ടനെപ്പോഴും തിന്നാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, കാർത്തി പറഞ്ഞു. അഖിൽ വന്ന് തോമസിനൊട്ടൊരു ചവിട്ട് കൊടുത്തു. അവൻ ചാടി എഴുന്നേറ്റ്. കാർത്തിയും സൂരജും ഇത് കണ്ട് ചിരിച്ചു. പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ നിന്നും വന്ന ശബ്ദം കൂടി കേട്ട് എല്ലാവരും നിശബ്ദരായി. പരസ്പരം നോക്കി. തോമസ് അവൻ്റെ കൊന്ത പുറത്തെടുത്തു, അതിൽ ഉമ്മ വെച്ചു. സൂരജ് പുതപ്പ് മൂടിയിരുന്ന് വിറയ്ക്കുന്നു. എടാ ആ ലൈറ്റിലടാ, എനിക്ക് പേടിയാവുന്നു, തോമസ് പറഞ്ഞു. എടാ ഇത് ആത്മാവിൻ്റെ കളിയാ, ഞാൻ പറഞ്ഞില്ലേ ആത്മാവ് വന്നെന്ന്, സൂരജ് പറഞ്ഞു. ഇത് കേട്ടതും കാർത്തിയും അഖിലും സൂരജിൻ്റെ അടുത്ത് വന്നിരുന്നു. എന്ത് പറ്റി, നിന്റെയൊക്കെ ധൈര്യം എവിടെ പോയി? വലിയ ഡയലോഗ് അടിച്ചതല്ലേ? സൂരജ് ചോദിച്ചു. കാർത്തിയും അഖിലും ഒന്നും മിണ്ടാതെ പേടിച്ചിരുന്നു. പെട്ടെന്ന്, എടാ തോമസ് അവിടെ? കാർത്തി ചോദിച്ചു. ശരിയാ, എൻ്റെ കൂടെ ഇരുന്നതാണല്ലോ, സൂരജ് പറഞ്ഞു. അവർ മുറിയിൽ ചുറ്റും നോക്കി. പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിൽ രണ്ട് കാലുകൾ കിടക്കുന്നത് കണ്ടു. അവർ അലറി വിളിച്ചു. പക്ഷേ അത് തോമസ് ആയിരുന്നു. നീ കട്ടിലടിയിൽ എന്തെടുക്കുമായിരുന്നു? കാർത്തി ചോദിച്ചു. അല്ലടാ, പ്രേതം കട്ടിലടിയിൽ വന്നുവെന്ന് നോക്കാൻ പോയതാ. പ്രേത സിനിമകളിൽ അങ്ങനെയാണല്ലോ, തോമസ് പറഞ്ഞു. കോപ്പ് മനുഷ്യനെ പേടിപ്പിക്കാൻ. എടാ വാ, നമുക്ക് അപ്പുറത്തെ മുറിയിൽ എന്തായി ശബ്ദമെന്ന് നോക്കാം, അഖിൽ പറഞ്ഞു. എടാ അത് വേണോ? കാർത്തി ചോദിച്ചു. നീ കേട്ടില്ലേ, ആരോ അപ്പുറത്തെ മുറിയിലുണ്ട്, അയാൾ നടക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്, അഖിൽ പറഞ്ഞു. ഒടുവിൽ പേടിച്ചു വിറച്ച് നാലു പേരും സൂരജിൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ശബ്ദം കേൾക്കുന്ന മുറിയിലേക്ക് നടന്നു. പതിയെ നടന്ന് ആ മുറിയുടെ മുന്നിലെത്തി. എടാ വാതിലാര് തുറക്കും? കാർത്തി ചോദിച്ചു. എനിക്ക് പേടിയാ, ഞാൻ തുറക്കില്ല. നിങ്ങൾ ആരെങ്കിലും തന്നെ തുറക്ക്, സൂരജ് പറഞ്ഞു. അഖിൽ മനസ്സില്ലാ മനസ്സോടെ മുന്നോട്ട് വന്ന് വാതിൽ പതിയെ തുറന്നു. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. അവർ ലൈറ്റോട് ചുറ്റും നോക്കി, എന്നാൽ ഒന്നും കണ്ടില്ല. അവർ മുറിയുടെ അകത്ത് കയറി. ആ മുറി ആരും ഉപയോഗിക്കാറില്ല, ആകെ ഒരു കസാര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വലിയ കണ്ണാടി ചുമരിൽ ഉറപ്പിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ജനൽ തുറന്നു കിടന്നു. എവിടെ പ്രേതം? എവിടെ? ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ. എടാ ആ ശബ്ദം പുറത്തുനിന്നും കേട്ടതാകും. ഇതാ കണ്ടില്ലേ, ഈ മുറിയുടെ ജനൽ തുറന്നു കിടക്കും. അപ്പോൾ സ്വാഭാവികമായി ശബ്ദം മുറിക്കുള്ളിലേക്ക് കടക്കും. നീയൊന്നും ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? കാർത്തി ചോദിച്ചു. ഓഹോ, നീയിപ്പോൾ പറഞ്ഞ സിദ്ധാന്തം ആരുടേതാണാവോ? അഖിൽ ചോദിച്ചു. അത് പിന്നെ, കാർത്തി തലച്ചൊറിഞ്ഞു. ഉവ്വ, വലിയ ആൽബർട്ട് ഐൻസ്റ്റീൻ വന്നിരിക്കുന്നു, സൂരജ് പറഞ്ഞു. എടാ എവിടെയൊരു കുന്തവും ഇല്ല, വാ നമുക്ക് പോയി കിടന്നുറങ്ങാം, തോമസ് പറഞ്ഞു.
എല്ലാവരും മുറിയിൽ നിന്നിറങ്ങി വാതിലടച്ചു. സൂരജിന്റെ മുറിയിലേക്ക് നടന്നു. അപ്പോൾ ആരോ നടക്കുന്നത് പോലെയുള്ള ശബ്ദം വീണ്ടും കേട്ടു. പെട്ടെന്ന് എല്ലാവരും അവിടെ നിന്നു തിരിച്ച് ആ മുറിയിലേക്ക് തന്നെ നടന്നു. കാർത്തി മുറി തുറക്കാൻ പോയി. അപ്പോളഖിൽ ആംഗ്യഭാഷയിൽ വേണ്ട എന്ന് കാണിച്ചു. താക്കോൽ കയറ്റുന്ന ദ്വാരത്തിൽ കൂടി ഉള്ളിലേക്ക് നോക്കാൻ പറഞ്ഞു. കാർത്തി ഉള്ളിലേക്ക് നോക്കി. അതിനുശേഷം അവൻ എല്ലാവരുടെയും മുഖത്ത് ഭയത്തോടെ നോക്കി. എന്തായെന്ന് അഖിൽ ചോദിച്ചു. പക്ഷേ അവൻ മറുപടി പറഞ്ഞില്ല. അവന് ശബ്ദമെടുക്കാൻ സാധിച്ചില്ല. അവർ പതിയെ വാതിൽ തുറന്നു. ഇരുട്ടുമുറിയിൽ നിന്നും ഒരു വെളിച്ചം അവരുടെ മുഖത്തേക്കടിച്ചു. സൂരജ് പറഞ്ഞത് സത്യമാണെന്ന് അവർ ഉറപ്പിച്ചു. മൂന്ന് മെഴുകുതിരികൾ അവിടെ കത്തി നിൽക്കുന്നു. മാത്രമല്ല, മുറിയിലാകെയുണ്ടായിരുന്ന കസാരയിൽ ആരോ ഇരിക്കുന്നു. ആ പരീക്ഷണം ചെയ്തത് വഴി ഒരു ആത്മാവ് അവരെ തേടി എത്തിയിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നി. തോമസ് തലകറങ്ങി വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി അവർ അവിടെ നിന്നു. സൂരജ് ഒന്നും നോക്കാതെ മുറിയിൽ കയറി ലൈറ്റിട്ടു. അപ്പോൾ ആ കസാരയിൽ ആരെയും കണ്ടില്ല. അപ്പോഴും തങ്ങൾ കാണുന്നത് സത്യമാണോ അതോ തോന്നലാണോ എന്ന് അറിയാതെ അവർ അമ്പരന്ന് നിന്നു. ഒന്ന് ഉറക്കെ അലറി വിളിച്ചാലോ എന്ന് തോന്നിപ്പോയി. ലൈറ്റിട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം തോന്നി. എടാ തോമസേ, എണീക്കടാ. കാർത്തി തോമസിനെ തട്ടി വിളിച്ചു. അയ്യോ പ്രേതം, പ്രേതം, തോമസ് അലറി. കാർത്തി അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ടവർ അകത്തേക്ക് കടന്നു. മെഴുകുതിരി ഊതി അണച്ചു. എടാ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? കാർത്തി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ ചെയ്തത് കാര്യമായി. ആത്മാവ് വന്നു, സൂരജ് പറഞ്ഞു. എടാ സൂരജ്, നിന്റെ ഒരു സുഹൃത്തിൻ്റെ ഐഡിയ അല്ലേ ഇത്? അവനോട് തന്നെ ചോദിക്കേ ഇതിനുള്ള പ്രതിവിധി. സൂരജ് അത് കേട്ടപ്പോൾ മുഖം തിരിച്ചു. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? കാർത്തി ചോദിച്ചു. എടാ എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പരിപാടിയാ. അല്ലാതെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നതല്ല, സൂരജ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി നിന്നു. എടാ തെണ്ടി, അഖിൽ വിളിച്ചു. എനിക്ക് അറിയാമായിരുന്നോ ആത്മാവ് വരുമെന്ന്? ഓജോ ബോർഡ് ഉണ്ടെങ്കിലല്ലേ അതൊക്കെ സംഭവിക്കും. പിന്നെ ബോറടി മാറാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? സൂരജ് പറഞ്ഞു. ഓ പിന്നെ ഇപ്പം മാറിയല്ലോ നിന്റെ ബോറടി, കാർത്തി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അഖിൽ ചോദ്യം പകുതി വഴിയിൽ നിർത്തി. അതേടാ, നമ്മളെ ഒരു ആത്മാവ് പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളെ കൂടാതെ ഒരാൾ കൂടി ഉണ്ട് ഇവിടെ, കാർത്തി പറഞ്ഞു. ഒരാളല്ലടാ, രണ്ട് പേർ, തോമസ് പറഞ്ഞു. ഏ, അപ്പോൾ മറ്റേതാരാ? അഖിൽ ആശ്ചര്യത്തോടെ ചോദിച്ചു. നമ്മളെ കൂടാതെ ഈ വീട്ടിൽ ഇവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അത് നീ മറന്നോ? തോമസ് പറഞ്ഞു. എടേ അവൻ്റെ അണ്ണാക്കൾ എന്തെങ്കിലും തിരികെ കയറ്റി വെക്കേ, സൂരജ് പറഞ്ഞു. എടാ തോമസേ, നമ്മളൊരു ആത്മാവ് വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നെന്ന്, കാർത്തി പറഞ്ഞു. ഇത് പറഞ്ഞ് തിരിഞ്ഞ് മുറിക്കുള്ളിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കാർത്തി ഞെട്ടി. കണ്ണാടിയിൽ അഞ്ചു പേർ നിൽക്കുന്നു. തോമസിൻ്റെ പുറകിലായി ഒരു കറുത്ത രൂപം. അവൻ സൂരജിനെയും അഖിലിനെയും തട്ടി. അവരും കണ്ണാടിയിൽ നോക്കി. ഉടൻ ലൈറ്റ് അണഞ്ഞു. മെഴുകുതിരി തനിയെ കത്തി. അവർ നിലവിളിച്ച് പുറത്തേക്ക് ഓടി. കോണിപ്പടി വഴി താഴേക്ക് അലറി വിളിച്ച് ഓടിയപ്പോഴേക്കും സൂരജിൻ്റെ അച്ഛൻ ശബ്ദം കേട്ട് മുറിയിൽ നിന്നും പുറത്തു വന്നു. അവൻ്റെ അച്ഛനെ കണ്ടതും അവർ ഒന്നും മിണ്ടാതെ നിന്നു. സൂരജിൻ്റെ അച്ഛൻ, എന്താടാ നിനക്കൊന്നും ഉറക്കമില്ല എന്ന് ചോദിച്ചു. ഇല്ലെങ്കിലേ, മുകളിൽ കണ്ണാടിയിൽ പ്രേ. തോമസ് ഇത്രയും പറഞ്ഞപ്പോഴേക്കും അഖിൽ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അച്ഛാ, ഞങ്ങളൊരു സ്വപ്നം കണ്ടതാ, സൂരജ് പറഞ്ഞു. നീയൊക്കെ നാലു പേരും ഒരേ സ്വപ്നം കണ്ടു? സൂരജിൻ്റെ അച്ഛൻ ചോദിച്ചു. അല്ല, ഈ തോമസ് ഒരു സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ചോടിയതാ. അപ്പോൾ ഞങ്ങൾ പുറകെ വന്നു, അഖിൽ പറഞ്ഞു. പോയി കിടന്നുറങ്ങടാ, സ്വപ്നം തേങ്ങാക്കൊല, സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു. അച്ഛാ, മുകളിൽ നല്ല ചൂട്, അതുകൊണ്ട് ഞങ്ങളിവിടെ വരാന്തയിൽ കിടന്നോട്ടെ? സൂരജ് ചോദിച്ചു. നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്തോ? സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു. അതിനുശേഷം സൂരജിൻ്റെ അച്ഛൻ മുറിയിൽ കയറി വാതിലടച്ചു. വാടാ നമുക്കിവിടെ തറയിൽ കിടക്കാം, മുകളിലിപ്പോൾ ഒരു പുതിയ താമസക്കാരൻ വന്നല്ലോ, സൂരജ് പറഞ്ഞു. അവർ നാല് പേരും അവിടെ കിടന്നുറങ്ങി. നേരം പുലർന്നു, എല്ലാവരും എണീറ്റു. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് സൂരജിൻ്റെ അമ്മ നാലു പേരെയും ശകാരിച്ചു.
കാർത്തിയും അഖിലും തോമസും സ്വന്തം വീടുകളിലേക്ക് പോയി. ഉച്ചസമയമായപ്പോൾ അവർ തിരിച്ചെത്തി. അവർ വന്നു കയറിയപ്പോൾ സൂരജ് താഴെ തന്നെ ഇരിക്കുന്നു. എടാ, എന്താ ആലോചിക്കുന്നത്? കാർത്തി ചോദിച്ചു. അല്ലടാ, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങൾ. എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് ആലോചിക്കുമായിരുന്നു, സൂരജ് പറഞ്ഞു. പരിഹരിക്കാനോ? എടാ, വന്നിരിക്കുന്നത് ഒരാത്മാവാണ്, അല്ലാതെ മനുഷ്യനല്ല. പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ പറ്റുമോ? ജീവൻ വെച്ചുള്ള കളിയാ, അഖിൽ പറഞ്ഞു. ശരിയാടാ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, തോമസ് പറഞ്ഞു. ആ ഡയലോഗ് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, ശരിയാണ്, ആഗ്രഹം സാധിച്ചു കൊടുത്താൽ ഒരു പക്ഷേ അത് നമ്മളെ ശല്യം ചെയ്യാതെ പോകും. അതെങ്ങനെ നമുക്കറിയാൻ പറ്റും? അഖിൽ ചോദിച്ചു. എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ചു. കെട്ടി, നമ്മൾ ഒരു എല്ലിൻ കഷ്ണം വെച്ചല്ലേ അന്ന് ആത്മാവിനെ വരുത്താൻ നോക്കിയേ. എടാ സൂരജേ, നിനക്ക് ആ എല്ല് എവിടുന്നാ കിട്ടിയത്? കാർത്തി ചോദിച്ചു. ഈ തോമസിൻ്റെ പള്ളി സെമിത്തേരിയിൽ നിന്ന്, സൂരജ് പറഞ്ഞു. എങ്കിൽ വാടാ, നമുക്ക് സെമിത്തേരിയിൽ പോകാം. ഇത് ആരുടെയെന്നറിയാൻ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. അവർ നാലുപേരും ബൈക്കെടുത്ത് സെമിത്തേരിയിലേക്ക് തിരിച്ചു. സെമിത്തേരിയിലെത്തിയപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്ത് അവർ സെമിത്തേരിയുടെ പ്രധാന ഗേറ്റ് വഴി ഉള്ളിലേക്ക് കടന്നു. ചുറ്റും കുഴിമാടങ്ങൾ. എടാ, ഇത്രയും കുഴിമാടത്തിൽ നിന്നും ഈ എല്ലിൻ്റെ ഉടമയെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അഖിൽ ചോദിച്ചു. അപ്പോ നീ ഒരു കാര്യം ചെയ്, ആരായി എല്ലിൻ്റെ ഉടമയെന്ന് ഉറക്കെ ചോദിക്ക്. ഉടമസ്ഥൻ വന്ന് വാങ്ങിയിട്ട് പോട്ടെ, കാർത്തി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടേ, അതെങ്ങനെ പറ്റും? ഇവരൊക്കെ ചത്തില്ലേ? തോമസ് ചോദിച്ചു. ആ ഭാഗ്യം, നിനക്കത് മനസ്സിലാക്കാനുള്ള വെളിവെങ്കിലും ദൈവം തന്നല്ലോ, സന്തോഷം, കാർത്തി പറഞ്ഞു. എടാ, ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? അഖിൽ ചോദിച്ചു. കണ്ടുപിടിക്കണ്ടേ? ആ ഇതാ സൂരജേ, നിനക്കിത് എവിടുന്നാ കിട്ടിയത്? കാർത്തി ചോദിച്ചു. തോ ആ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം കണ്ടോ അവിടുന്ന്? സൂരജ് ഒരു സ്ഥലത്തേക്ക് ചൂണ്ടി പറഞ്ഞു. ആ എങ്കിൽ വാ, അങ്ങോട്ട് പോകാം, കാർത്തി പറഞ്ഞു. എടാ വേണോ? എനിക്ക് പേടിയുണ്ട്, സൂരജ് പറഞ്ഞു. ഒന്ന് വാടാ, അറിയാലോ വീട്ടിലൊരു മുതലുണ്ട്, അതിനെ പറഞ്ഞു വിടാനുള്ളതാ, കാർത്തി പറഞ്ഞു. ആ അല്ലളിയ, എനിക്കൊരു സംശയം, നീ എന്തിനാ ഈ സെമിത്തേരിയിൽ നിന്ന് വന്നത്? അഖിൽ ചോദിച്ചു. അത് പിന്നെ, സൂരജ് പതറിക്കൊണ്ട് പറഞ്ഞു. എടാ വേറൊന്നുമല്ല, ബയോളജി ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. എങ്ങനെ? BBA പഠിക്കുന്നതിനൊക്കെ എവിടെയാ ബയോളജി ലാബ്? സത്യം പറയടാ, കാർത്തി ചോദിച്ചു. അളിയ, ഞാൻ പക്കയെ പിടിക്കാൻ വന്നതാ, സൂരജ് പറഞ്ഞു. പക്കയോ? അഖിൽ ചോദിച്ചു. ആര്? ഇത്തിക്കര പക്കിയാ? തോമസ് ചോദിച്ചു. എടാ അതല്ല, വെറും പക്കി. ഈ പൂമ്പാറ്റയല്ലേ, അതിനെ ചിലർ പക്കി കൊക്കി എന്നൊക്കെ വിളിക്കും. ഇവിടെ മുഴുവൻ പുല്ലല്ലേ, അതുകൊണ്ട് ഇവിടെ നിറയെ കാണും. അതിനെ പിടിക്കാൻ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ കണ്ടതാ ഈ എല്ല്. സൂരജ് പറഞ്ഞത് കേട്ട് മൂന്ന് പേരും ഒരുമിച്ച് ഐക്യയെന്ന് പറഞ്ഞു. നമ്മൾ PUBG ലുഡോ ഒക്കെ കളിച്ചപ്പോൾ എന്തായിരുന്നു ഇവൻ്റെ ഡയലോഗ്? കാള പോലെ വളർന്നിട്ട് അവൻ പൂമ്പാറ്റയെ പിടിക്കാൻ അഖിൽ പറഞ്ഞു. സൂരജ് ചമ്മിനാറി അവിടെ നിന്നു. കാർത്തിക് ചുറ്റും നോക്കി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു പുതിയ കുഴിമാടം, അവിടെ അധികം വാടാത്ത പൂക്കൾ, ചന്ദ്രത്തിരി കത്തിയശേഷം നിൽക്കുന്ന ചെറിയ കമ്പുകൾ. എടാ തോമസേ, ഇതെന്താ പുതിയ അടക്കം നടന്നതാണോ? കാർത്തി ചോദിച്ചു. അതേടാ, ഇന്നലെ മിനിയാന്നാണ് അടക്കം നടന്നിരിക്കുന്നത്, തോമസ് പറഞ്ഞു. ഒരു സംശയം, ഒരാളെ അടക്കിയ കുഴിയിൽ തന്നെ മറ്റൊരാളെ അടക്കുമോ? കാർത്തി ചോദിച്ചു. ഒരേ കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഒരാളെ അടക്കിയ കുഴിയിൽ തന്നെ പുതുതായി മരിച്ചാളെ അടക്കും, തോമസ് പറഞ്ഞു. എടാ കാർത്തി, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അഖിൽ ചോദിച്ചു. ഈ കുഴിയിൽ മുൻപൊരാളെ അടക്കിയിരുന്നെങ്കിലോ? ഇപ്പോൾ ഈ മരണം നടന്നപ്പോൾ കുഴി വീണ്ടും എടുത്തു. അപ്പോളാകും പക്കി പിടിക്കാൻ വന്ന ഈ തണ്ടിക്ക് ഈ പഴയയാളുടെ എല്ലിൻ കഷ്ണം കിട്ടിയത്, കാർത്തി പറഞ്ഞു. പക്ഷേ ആ പഴയയാളെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അഖിൽ ചോദിച്ചു. അവർ ചുറ്റും നോക്കി. അപ്പോൾ തോമസ് ഒരു കാഴ്ച കണ്ട് എല്ലാവരെയും വിളിച്ചു. അവൻ കുഴിമാടത്തിൽ വെച്ചിരിക്കുന്ന പോലെ ഒരു കുരിശ് അവിടെ കിടക്കുന്നത് കണ്ടു. എടാ ചിലപ്പോൾ ഇതാകുമോ അതിൽ മുൻപിരുന്ന കുരിശ്? തോമസ് പറഞ്ഞു. ഇത് തന്നെയാകും. പുതിയ കുഴിയെടുത്തപ്പോൾ
അവരീ പഴയ കുരിശ് ഉപേക്ഷിച്ചതാകും. അഖിൽ പറഞ്ഞു, എടാ ആ കുരിശിൽ മുൻപ് മരിച്ചയാളുടെ പേരെഴുതിയിട്ടുണ്ടാകും, നോക്കട്ടെ. കാർത്തി പറഞ്ഞു, ആ കുരിശിൽ ചുറ്റും മണ്ണ് പറ്റിയിരുന്നു. അവർ അതൊക്കെ തട്ടിക്കളഞ്ഞെടുത്തു. ആ പേര് വായിച്ചു. പേര് ഡഗ്ലസ്, മരണം 36/2000. ഇത് കണ്ടപ്പോൾ എല്ലാവരും ചെറുതായി ഭയന്നു. തങ്ങളെ പിന്തുടരുന്ന ആത്മാവ് ഇതുതന്നെയാകുമോ എന്ന ഉത്കണ്ഠ അവരിൽ വർദ്ധിച്ചു. അപ്പോൾ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നി. പേടി കൂടി വന്നു. അതെ, അവരുടെ പുറകിൽ ഉണ്ടെന്ന് അവർ ഉറപ്പിച്ചു. രണ്ടും കൽപ്പിച്ച് തോമസ് തിരിഞ്ഞു നോക്കി. എൻ്റെ പൊന്ന് ഡഗ്ലസ് എന്നാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. തോമസ് കൊമ്പിട്ട് നിന്നു. പക്ഷേ അത് മറ്റൊരാളായിരുന്നു, പള്ളിവികാരി സെബാസ്റ്റ്യൻ. ഫാദർ അവരെ സൂക്ഷിച്ചു നോക്കി. ആരാടാ നീയൊക്കെ, എന്താ സമയത്ത് ഇവിടെ? ഫാദർ ചോദിച്ചു. ഫാദർ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ തോമസ്. സൺഡേ ക്ലാസ്സിന് സ്ഥിരം വരാറുണ്ട്, തോമസ് പറഞ്ഞു. അത് പഠിക്കാനൊന്നും അല്ലല്ലോ, പെൺപിള്ളാരെ വഴി നോക്കാനല്ലേ, ഫാദർ പറഞ്ഞു. ഏ, അങ്ങനെയൊന്നുമില്ല, തോമസ് പറഞ്ഞു. ആട്ടെ, എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ, എന്താ ഇവിടെ? ഫാദർ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ലോക്ക്ഡൗൺ അല്ലേ, അതുകൊണ്ട് സെമിത്തേരിയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി, അഖിൽ പറഞ്ഞു. ഓഹോ, ലോക്ക്ഡൗൺ ആകുമ്പോൾ കയറി വരാനുള്ളതാണോ സെമിത്തേരി? ഫാദർ ചോദിച്ചു. പിന്നെ എവിടെ പോകാനാച്ചു? പാർക്ക് ബീച്ചൊക്കെ പോയാൽ പോലീസ് അടിതന്ന് ഓടിക്കും, അതുകൊണ്ടാ ഒരു വെറൈറ്റിക്ക് ഇങ്ങോട്ട് വന്നത്, തോമസ് പറഞ്ഞു. ഫാദർ അവരുടെ കയ്യിൽ ആ കുരിശിരിക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് ഈ കുരിശ് എവിടുന്ന് കിട്ടി? ഫാദർ ചോദിച്ചു. അതവിടെ കിടന്നു, വെറുതെ എടുത്തതാ, കാർത്തി പറഞ്ഞു. ആ മതി മതി, സ്ഥലം കാലിയാക്കാൻ നോക്ക്, ഫാദർ പറഞ്ഞു. അപ്പോൾ കാർത്തിക്കൊരു ഐഡിയ തോന്നി. അവൻ ഫാദർ സെബാസ്റ്റ്യനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സംശയം. ഈ ആഗ്രഹം തീരാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ നമുക്ക് തിരിച്ചവരുടെ ലോകത്തേക്ക് പറഞ്ഞുവിടാൻ കഴിയുമോ? അതിത്തിരി കുഴപ്പം പിടിച്ച ചോദ്യമാണല്ലോടാ. ആ, നിങ്ങൾ വാ, അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറഞ്ഞു തരാം, ഫാദർ പറഞ്ഞു. അവർ പള്ളിയുടെ അരികിൽ ഒരു വലിയ മരച്ചുവട്ടിലേക്ക് പോയി. അപ്പോൾ തോമസ് കാർത്തിയെ നോക്കി വേണ്ടായെന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ കാർത്തിയത് കണക്കിലെടുത്തില്ല. ആത്മാക്കളെന്ന സംഗതി ഒരിക്കലും നമ്മളെ തേടി വരില്ല. അവർക്കും മനുഷ്യർക്കുമിടയിൽ ഒരു വേലിയുണ്ട്. പക്ഷേ ആഗ്രഹം സാധിക്കാതെ മരിച്ച ആത്മാക്കൾ ഒരു പക്ഷേ നമ്മുടെ ലോകത്തിൽ എത്തിച്ചേരാം, അതും നമ്മൾ വിളിച്ചാൽ മാത്രം. ഫാദർ പറഞ്ഞത് കേട്ട് എല്ലാവരും സൂരജിൻ്റെ മുഖത്ത് അരിശത്തോടെ നോക്കി. അപ്പോൾ നമുക്ക് ഈ ആഗ്രഹം സാധിക്കാതെ മരിച്ച ആത്മാവിൻ്റെ ശരിക്കുള്ള ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? അഖിൽ ചോദിച്ചു. ചിലപ്പോൾ കഴിയും, പക്ഷേ ആത്മാവിൻ്റെ ആഗ്രഹം എന്താണെന്നറിഞ്ഞാൽ അത് നമ്മൾ സാധിച്ചു കൊടുത്തേ പറ്റൂ. അത് നമ്മളിൽ ഒരാളുടെ ആത്മാവിനെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിന് വഴങ്ങണം, ഫാദർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു. ഒരു വലിയ പണി കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ സൂരജ് രഹസ്യമായി തോമസിനോട് പറഞ്ഞു, അളിയ, ഞാൻ ഇന്നു മുതൽ നിന്റെ വീട്ടിൽ താമസിക്കട്ടെ. ഒന്ന് പോടാ പുല്ലേ, എന്നിട്ട് വേണം ആത്മാവ് കൂടും കുടുക്കയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കാൻ, തോമസ് പറഞ്ഞു. പ്രധാനമായ കാര്യം, ഒരു ദുരാത്മാവ് നിങ്ങളുടെ കൂടെ കൂടിയാൽ അതിൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കും വരെ നിങ്ങളെ അത് വിട്ടില്ല, ഫാദർ പറഞ്ഞു. ഫാദറിന് ദുരാത്മാക്കളെ തളയ്ക്കാൻ പറ്റുമോ? അഖിൽ ചോദിച്ചു. ആരോടായി ചോദിക്കുന്നേ? കടമറ്റത് കത്തനാറിൻ്റെ വംശത്തിൽപ്പെട്ട ആളാടാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ഫാദർ പറഞ്ഞു. ഏ, എവിടെ? അഖിൽ ചോദിച്ചു. ഡൈ, ഞാൻ തന്നെ, ഫാദർ പറഞ്ഞു. ഒരിക്കൽ രാത്രി സമയമാണ്, ഒറ്റയ്ക്ക് ഞാൻ നടന്നു വരികയായിരുന്നു. ഉടൻ എന്നെ കുറേ ദുരാത്മാക്കൾ ചുറ്റും വളഞ്ഞു. പക്ഷേ ഞാൻ വിടുമോ? ഞാൻ ആർജിച്ചെടുത്ത ദിവ്യശക്തി വെച്ച് എല്ലാത്തിനെയും നിമിഷ നേരം കൊണ്ട് ചാരമാക്കി, അച്ഛൻ പറഞ്ഞു. കാർത്തി തോമസിനോട് പതിയെ പറഞ്ഞു, എൻ്റെ അമ്മോ, എന്തൊരു തള്ളായി ഫാദർ. അതല്ലേ നിന്നോട് ഞാൻ നേരത്തെ വേണ്ടായെന്ന് പറഞ്ഞത്, ഇനിയിരുന്ന് കേട്ടു, തോമസ് പറഞ്ഞു. അപ്പോൾ റോഡിൽ കൂടി ഒരാൾ മുന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ട് അഖിലുറക്കെ അയാളോട് ചോദിച്ചു, ചേട്ടാ തള്ളാൻ ഹെൽപ്പ് വേണോ? എന്നിട്ട് ഫാദറിനോട്, അയ്യോ ഫാദർ തള്ളിക്കും,
അല്ല സോറി ഫാദർ പറഞ്ഞു. അത് കേട്ടപ്പോൾ മറ്റു മൂന്ന് പേരും ചിരിയടക്കി പിടിച്ചിരുന്നു. ഫാദറിനും കാര്യം മനസ്സിലായി. എങ്കിൽ ശരി, നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി, ഫാദർ പറഞ്ഞു. അവർ മൂന്ന് പേരും അവിടെ നിന്നും തോമസിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ്റെ വീട്ടിലെത്തി മുറിയിൽ കയറി വാതിലടച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥിയുടെ പേര് കിട്ടി. പക്ഷേ അയാളെ എങ്ങനെ അവിടെ നിന്നും ഒഴിവാക്കുമെന്നൊരു പിടിയുമില്ല, കാർത്തി പറഞ്ഞു. എന്തൊരു പേരല്ലേ ഡക്ലസ്, നമുക്ക് ചുരുക്കി ഡക്കി എന്ന് വിളിച്ചാലോ, തോമസ് പറഞ്ഞു. ഓ, നീ വേറെ പേരും ഇട്ടു എങ്കിൽ പിന്നെ നമ്മുടെ കൂടെ അഞ്ചാമനായി ചേർക്കാം, അഖിൽ പറഞ്ഞു. എടാ, ഒന്നും മിണ്ടാതിരിക്കടാ, ആദ്യം ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ, സൂരജ് പറഞ്ഞു. ഡാ, ഇനിയൊരു വഴിയേ ഉള്ളൂ, കാർത്തി പറഞ്ഞു. അതെന്താ, സൂരജ് ചോദിച്ചു. അയാളോട് സംസാരിക്കാൻ നമുക്കൊന്നുകൂടി ആ പരീക്ഷണം ചെയ്യേണ്ടിയിരിക്കുന്നു. അന്ന് ചെയ്ത പോലെ ആളൊഴിഞ്ഞ മുറിയിൽ നമ്മൾ നാല് പേരും മാത്രം, മൂന്ന് മെഴുകുതിരികൾ, പിന്നെ ഈ എല്ലിങ് കഷ്ണം, കാർത്തി പറഞ്ഞു. ഒരിക്കൽ കൂടി അത് ചെയ്യണമെന്നോർക്കുമ്പോൾ നാലു പേരുടെയും മനസ്സിൽ പേടി നിറഞ്ഞു പൊങ്ങി. പെട്ടെന്ന് സൂരജിനൊരു ഫോൺ കോൾ വന്നു. അതവൻ്റെ അമ്മയായിരുന്നു. അവൻ ഫോൺ എടുത്തു. ഹലോ അമ്മേ, ഞാൻ തോമസിൻ്റെ വീട്ടിലാണ്, സൂരജ് പറഞ്ഞു. എന്നാൽ മറുപടിയൊന്നും വന്നില്ല. ഹലോ അമ്മ, കേൾക്കാമോ? ഹലോ, സൂരജ് വീണ്ടും ചോദിച്ചു. എന്നാൽ മറുപടിയൊന്നും തന്നെ വരുന്നില്ല. അവൻ്റെ ഉള്ളിലെ പേടി കൂടി. ഫോൺ കട്ടായി. എടാ, അമ്മ വീട്ടിൽ ഒറ്റയ്ക്ക, ഇനി അമ്മയ്ക്കെന്തെങ്കിലും, സൂരജ് ഭയത്തോടെ പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്നും ഓടി ബൈക്കിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. തോമസ്, അഖിൽ, കാർത്തി മൂന്ന് പേരും അവനെ വിളിച്ചു. പക്ഷേ സൂരജ് തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുന്നു, തുറക്കാൻ കഴിയുന്നില്ല. എപ്പോഴും താക്കോൽ വയ്ക്കുന്ന സ്ഥലത്ത് നോക്കി. താക്കോൽ അവിടെ ഉണ്ടായിരുന്നു. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് ഓടിക്കയറി. അടുക്കളയിൽ മുറിയിൽ ഒക്കെ നോക്കി. എന്നാൽ അമ്മയെ കണ്ടില്ല. ഉടൻ അവനൊരു കോൾ വന്നു. അതവൻ്റെ അമ്മയായിരുന്നു. സൂരജിൻ്റെ അമ്മ പറഞ്ഞു, എടാ, ഞാൻ മാമിയുടെ കൂടെ ഒരു കല്യാണത്തിന് പോവുകയാണ്, നീ ഭക്ഷണം കഴിക്കണേ, താക്കോൽ എന്നും വയ്ക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂരജ് സ്വയം ചോദിച്ചു, എന്നെയപ്പോൾ നേരത്തെ വിളിച്ചത് ആരാ? ഉടൻ വാതിലുകളെല്ലാം അടഞ്ഞു. വീട്ടിൽ ഇരുൾ നിറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്ന് കോണിപ്പടി വഴി ആരോ ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടു. ഇരുട്ട് നിറഞ്ഞ വീട്ടിൽ സൂരജ് ഒറ്റയ്ക്ക് നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കോണിപ്പടിയിൽ ആരോ നിൽപ്പുണ്ട്. അതാ ആത്മാവ് തന്നെ. വളരെ വിദഗ്ധമായി അയാളെന്നെ ഇവിടെ എത്തിച്ചു. ഇന്നെൻ്റെ അന്ത്യം തന്നെ, സൂരജ് മനസ്സിൽ പറഞ്ഞു. ഉടൻ മുകളിൽ നിന്ന് ഒരു ശബ്ദം, വാ, മുകളിലോട്ട് വാ, അതോ ഞാനങ്ങ് വരണോ? അതെ, അത് പ്രേതത്തിൻ്റെ ശബ്ദമായിരുന്നു. സൂരജ് ഞെട്ടിവിറച്ചു. അപ്പോൾ കോണിപ്പടിയിൽ നിന്ന് അയാൾ താഴേക്കിറങ്ങുന്ന ശബ്ദം കേട്ടു. സൂരജ് അലറി വിളിച്ചു. അപ്പോഴേക്കും വാതിൽ ചവിട്ടി തുറന്ന് കാർത്തിയും തോമസും മക്കളും വീട്ടിലേക്ക് കയറി. സൂരജ് അപ്പോഴേക്കും തളർന്ന് വീഴാറായി. അവർ സൂരജിനെ താങ്ങി കസാരയിലിരുത്തി. എന്താണ് നീ കാണിച്ചത്? ഞങ്ങൾ വിളിച്ചിട്ട് നിൽക്കാഞ്ഞ എന്താ? അഖിൽ ചോദിച്ചു. സൂരജ് ഒന്നും മിണ്ടിയില്ല. എവിടെ നിന്റെ അമ്മ? വന്നിട്ട് നീ എന്തിനാ ഈ വാതിലൊക്കെ അടച്ചേ? കാർത്തി ചോദിച്ചു. മുകളിൽ നിന്ന് പ്രേതത്തിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഞാനും അവനെ വിളിച്ചു വരുത്തി, അവനെ മാത്രമല്ല നിങ്ങളെയും. ഏ, ആധാരാ മുകളിൽ? നിന്റെ അച്ഛനാണോ? തോമസ് ചോദിച്ചു. അല്ല, പ്രേതം, സൂരജ് പറഞ്ഞു. അത് കേട്ടപ്പോൾ മൂവരും ഒന്ന് പേടിച്ചു. കോണിപ്പടിയിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കറുത്ത രൂപത്തെ കാണും. അത് കണ്ടപ്പോൾ പതിയെ പുറകിലോട്ട് നടന്നു. എടാ സൂരജ്, വാടാ, ഓടി രക്ഷപ്പെടും, അഖിൽ പറഞ്ഞു. അവർ പുറത്തേക്ക് കടക്കാൻ നോക്കി. പക്ഷേ വാതിലുകളെല്ലാം വീണ്ടും അടഞ്ഞു. സൂരജ് അവിടെ തന്നെ കിളിപ്പോയി ഇരിക്കുകയായിരുന്നു. അവനൊരു അനക്കവുമില്ല. അവർ തിരികെ അവൻ്റെ അടുക്കൽ നടന്നു വന്നു. എന്താടാ, നിനക്കിപ്പോൾ പേടിയില്ലേ? കാർത്തി ചോദിച്ചു. ഇനി പേടിച്ചിട്ടെന്ത് കാര്യം? നമ്മുടെ മുന്നിൽ നിൽക്കവല്ലേ, എല്ലാവരും ചാവാൻ റെഡിയായിക്കോ, സൂരജ് പറഞ്ഞു. മതിയായി, ഇനി പറ്റില്ല, നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കണം. വാടാ, നമുക്ക് ആത്മാവിനോട് സംസാരിക്കാം, കാർത്തി പറഞ്ഞു. അവൻ നടന്ന് മുന്നോട്ട് പോയി. പക്ഷേ ഉടൻ നിന്നു, കാരണം മറ്റുള്ള മൂന്ന് പേരും അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്.
അവൻ തിരിഞ്ഞു നോക്കി. എന്താടാ പോണില്ലേ? തോമസ് ചോദിച്ചു. കാർത്തി തിരിച്ച് ആരുടെ അടുത്ത് വന്ന് നിന്നു. എടാ, ഇവിടെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിന്നാലോ? ഇതിനൊരു അവസാനം വേണ്ടേ? വാ, നമുക്കതിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം, കാർത്തി പറഞ്ഞു. അപ്പോ നമ്മളിൽ ഒരാളെയാണ് അതിനാവശ്യമെങ്കിലോ? സൂരജ് ചോദിച്ചു. ശരിയാ, വെറുതെ തീക്കളി കളിക്കണ്ട, അഖിൽ പറഞ്ഞു. പറയുന്നത് കേൾക്കട, നമ്മളെ തുടങ്ങിയത് നമ്മളെ തന്നെ അവസാനിപ്പിക്കണം. നമ്മുടെ വീട്ടുകാരെ ഇത് വേട്ടയാടിയാലോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കാർത്തി പറഞ്ഞു. അപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കി. ഇനിയും പേടിച്ചു നിന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിലെത്തിക്കുമെന്ന് കരുതി അവർ തയ്യാറായി. ജീവൻ മരണ പോരാട്ടത്തിന് അവർ കോണിപ്പടി കയറി മുകളിലേക്ക് നടന്നു. എല്ലാവരുടെയും കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പരസ്പരം കയ്യിൽ പിടിച്ച് മുകളിലേക്ക് നടന്നു. പ്രേതമുള്ള മുറിയുടെ മുൻപിൽ അവർ വന്നു. അപ്പോൾ മുറിയുടെ വാതിൽ തനിയെ തുറന്നു. തങ്ങൾ മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നുവെന്ന് അവർ ഉറപ്പിച്ചു. മെഴുകുതിരി തനിയെ കത്തി. അവരെ ആ ആത്മാവ് ഉള്ളിലേക്ക് ക്ഷണിക്കും പോലെ മുറിക്കുള്ളിലെ കസാരയിൽ അവർ ശ്രദ്ധിച്ചു നോക്കി. അതെ, അയാളവിടെ ഇരിപ്പുണ്ട്. ഇരുണ്ട രൂപം കാണാം. അവർ കൈകോർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അവർ ആത്മാവിനോട് സംസാരിക്കാൻ തയ്യാറായി. അപ്പോൾ കസാര അവരുടെ നേരെ തിരിഞ്ഞു. അതിൽ അയാൾ ഇരിപ്പുണ്ട്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ കുറേയായി ശ്രമിക്കുന്നു. എന്നെ വിളിച്ചു വരുത്തി നിങ്ങൾ തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം, ആത്മാവ് പറഞ്ഞു. ഞങ്ങളെയൊന്നും ചെയ്യരുത്, വിറയ്ക്കുന്ന ശബ്ദത്തോടെ സൂരജ് പറഞ്ഞു. നിങ്ങളെ പിച്ച് ചീന്തി വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്കുണ്ട്, ആത്മാവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും അടുത്തടുത്ത് ചേർന്ന്. എന്താ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധിച്ചു തരാം, കാർത്തി പറഞ്ഞു. എനിക്ക് നിങ്ങൾ, ആത്മാവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും തോമസിൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണർന്നു. ചോര തരണമെന്നാകും, ആത്മാവ് തുടർന്നു. എനിക്ക് നിങ്ങൾ ലഡു വാങ്ങി തരണം. അത് കേട്ടപ്പോൾ നാലു പേരും അന്താളിച്ചു നിന്നു. പേടിയുള്ളതിനാൽ കേൾക്കുന്നതൊക്കെ മാറിപ്പോകുന്നതാണോ എന്ന് തോന്നി. എന്താ മനസ്സിലായില്ല? അഖിൽ ചോദിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് നിങ്ങൾ ലഡു വാങ്ങിത്തരണം, ആത്മാവ് പറഞ്ഞു. അപ്പോൾ നാലു പേരും ഒരുമിച്ച് അയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ ലഡു കഴിക്കാനാണോ ഇത്രയും ദൂരത്ത് നിന്ന് പറന്നു വന്നത്? തോമസ് ചോദിച്ചു. ഓരോരുത്തർ മരിക്കുന്നതിലും ഒരു കാരണമുണ്ടാകും. ആത്മഹത്യ, കൊലപാതകം, അപകട മരണം. ഇതിൽ ആഗ്രഹം സാധിക്കാതെ മരിച്ച ആത്മാക്കൾ എന്നും ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ തന്നെ കാണും. അങ്ങനെ ഒരാളാണ് ഞാൻ. എൻ്റെ നടക്കാതെ പോയ ആഗ്രഹം ലഡുവാണ്, ആത്മാവ് പറഞ്ഞു. ഡഗ്ലസ് എന്നാണോ പേര്? സൂരജ് ചോദിച്ചു. അതെങ്ങനെ അറിയാം? ആത്മാവ് തിരിച്ചു ചോദിച്ചു. ഈ എല്ലിൻ കഷ്ണം വെച്ച് ഞങ്ങൾ കുഴിമാടം കണ്ടുപിടിച്ചു, അതുവഴി പേരും, സൂരജ് പറഞ്ഞു. എങ്ങനെയാ മരിച്ചത്? തോമസ് ചോദിച്ചു. അതൊരു കഥയാ. ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു, അതിനാൽ മധുരം തീരെ കഴിച്ചുകൂടാ. പക്ഷേ എനിക്ക് ലഡു വന്നാൽ ജീവനായിരുന്നു. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് കുറേ കഴിച്ചു. ഒടുവിൽ എനിക്ക് മധുരമൊന്നും കിട്ടാതെയായി. ഒരു ദിവസം ലഡു കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ ആരും കാണാതെ സൈക്കിളെടുത്ത് പുറത്തിറങ്ങി നേരെ ബേക്കറിയിലേക്ക് വിട്ടു. പോണ വഴിയിലാ മനസ്സിലായ സൈക്കിളിന് ബ്രേക്കില്ലായിരുന്നു. അപ്പോൾ മുന്നിൽ വന്ന ലോറിയുടെ അടിയിലായിപ്പോയി. അവൻ കൃത്യമായി എൻ്റെ തലയിലൂടെ തന്നെ കയറ്റിയിറക്കി, ആത്മാവ് പറഞ്ഞു. അയ്യോ പാവം, ഒരു ലഡു കഴിക്കാൻ പോയ ശോകകഥ, തോമസ് പറഞ്ഞു. മറ്റു മൂന്ന് പേരും പരസ്പരം നോക്കി. എന്നാൽ ചുണ്ടിൽ ഒരു ചിരിയൊളിപ്പിച്ചു വച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് നിങ്ങൾ ലഡു വാങ്ങിത്തരണം, ആത്മാവ് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആത്മാവല്ലേ, കഴിക്കാൻ പറ്റില്ലല്ലോ, സൂരജ് പറഞ്ഞു. അത് ശരിയാ, പക്ഷേ ലഡു എൻ്റെ മുൻപിൽ വേണം. അതെൻ്റെ കൺമുന്നിൽ എത്തുന്നതിലൂടെ എനിക്ക് മോക്ഷം കിട്ടും, ആത്മാവ് പറഞ്ഞു. എന്നാൽ പിന്നെ സ്വന്തമായി ലഡു കൊടുക്കാൻ പാടില്ലേ? കാർത്തി ചോദിച്ചു. എടാ, നീയൊക്കെ പ്രേതങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? മരിച്ച് പ്രേതമായി കഴിഞ്ഞാൽ വല്ല പനയുടെ മുകളിലോ ആരും കയറാത്ത വീട്ടിലോ കാട്ടിലോ ഇങ്ങനെ രൂപമില്ലാതെ ഇരുട്ടിൽ കൂടി അമങ്ങിയിരിക്കും.
അല്ലാതെ മനുഷ്യനെ കൊന്ന് ചോര കുടിക്കാനും നൃത്തം കളിക്കാനുമൊന്നും പ്രേതത്തിന് പറ്റില്ല. അതൊക്കെ സിനിമാക്കാരുടെ നമ്പർ. ഒരു പ്രേതമായാലേ അതിൻ്റെ വിഷമം മനസ്സിലാവും. പിന്നെ ചില നമ്പരൊക്കെ കാണിക്കാം, അത് വെച്ച് നിന്നെപ്പോലെയുള്ള മട്ടന്മാരെ പേടിപ്പിക്കാം, ആത്മാവ് പറഞ്ഞു. അയ്യോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ? പേടിച്ചതാ മനുഷ്യൻ്റെ മൂത്രം പോയി, തോമസ് പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചെന്നാലേ ഞാൻ നിങ്ങളെ വിട്ട് പോകും, അല്ലേൽ ഈ ശല്യം വീണ്ടും തുടരും, ആത്മാവ് പറഞ്ഞു. ശരി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിൽ രണ്ടുപേർ പോയി ലഡു വാങ്ങിയിട്ട് വരും, മറ്റു രണ്ടുപേർ ഇവിടെ നിൽക്കട്ടെ, ആത്മാവ് പറഞ്ഞു. മുറിയുടെ വാതിൽ തനിയെ തുറന്നു. തോമസും അഖിലും പുറത്തേക്കിറങ്ങി. അപ്പോൾ കാർത്തികരോട് പറഞ്ഞു, അളിയ തേച്ചിട്ട് പോകരുത്, അറിയാലോ ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. അവർ പോയതും വാതിലടഞ്ഞു. നേരം കുറേയായി. അപ്പോൾ അഖിൽ ഫോണിൽ വിളിക്കുന്നു, അളിയ ഇവിടെ ലഡു തീർന്നു, ജിലേബി വാങ്ങട്ടെ. ഒന്ന് പോടാ, ലഡു തന്നെ മതി, എവിടുന്നേലും വാങ്ങിയിട്ട് വാ. അങ്ങനെ ജിലേബി വാങ്ങിയിട്ട് വേണം വേറെ ആരെങ്കിലും കയറി വരാൻ, കാർത്തി പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത് അവർ അഖിലിനെയും തോമസിനെയും നോക്കിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ വന്നു. ലഡു കയ്യിലുണ്ടായിരുന്നു, അത് ആ ഇരുട്ടിലേക്കെറിഞ്ഞ് ഉടൻ അപ്രത്യക്ഷമായി. കുറച്ച് കഴിഞ്ഞ് മുറിയുടെ ആ ഇരുട്ട് പതിയെ മാഞ്ഞുപോയി. വാതിൽ തനിയെ തുറന്നു. മുറിക്കുള്ളിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞു. നെക്ലസ് ആത്മാവ് അവരെ വിട്ട് പോയിരിക്കുന്നുവെന്ന് മനസ്സിലായി. നടന്ന കാര്യങ്ങളോർത്ത് അത്ഭുതപ്പെട്ടും ചിരിച്ചും അവർ മുറിക്കുള്ളിലിരുന്നു. സൂരജ് പോക്കറ്റിൽ തൊട്ടപ്പോൾ ആ എല്ലും കഷ്ണം ഇരിക്കുന്നു. നാലു പേരും സെമിത്തേരിയിൽ പോയി ആ എല്ലും കഷ്ണം ഡെക്ലസിൻ്റെ പേരെഴുതിയ കുരിശിൻ്റെ അടുക്കൽ കുഴിച്ചിട്ടു. ഇനി തങ്ങളെ തേടി വരരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. അവിടെ മരച്ചുവട്ടിൽ സെബാസ്റ്റ്യൻ അച്ഛൻ നിന്ന് സംസാരിക്കുന്നു. ആരോടോ തള്ളി മറിക്കുകയാണ്. അവർ അത് കണ്ട് ചിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. എടാ സൂരജ്, ഞങ്ങൾ പോകുന്നു, ഇനി കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്. നീ വീട്ടിലേക്ക് ചെല്ല്, കല്യാണം കൂടിയിട്ട് നിന്റെ അമ്മ എത്തിക്കാണും, അഖിൽ പറഞ്ഞു. യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു. സൂരജ് വീട്ടിലെത്തി. അവൻ്റെ അമ്മ വീട്ടിലുണ്ട്. കുറേ പൊതികൾ അമ്മ കൊണ്ടുവന്നു. അവനത് തുറന്നു നോക്കി. അത് കണ്ടപ്പോൾ അവൻ ഞെട്ടി. അത് ലഡുവും പലഹാരങ്ങളുമായിരുന്നു. പതിവില്ലാതെ എന്തിനാ ലഡുവെന്ന് അവൻ സംശയിച്ചു. അമ്മേ, എന്തിനാ ഈ പലഹാരമൊക്കെ വാങ്ങി? സൂരജ് ചോദിച്ചു. എന്താടാ നീ ഇത്ര പെട്ടെന്നത് മറന്നോ? സൂരജിൻ്റെ അമ്മ ചോദിച്ചു. അത് കേട്ടപ്പോൾ സൂരജ് സംശയിച്ചു. എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ഇനി വല്ലതും അറിഞ്ഞു കാണുമോ? അവൻ ആലോചിച്ചു. സമയം 12:00. സൂരജ് നല്ല ഉറക്കം. അപ്പോൾ ആ പഴയ ശബ്ദം വീണ്ടും കേട്ടു. അപ്പുറത്തെ മുറിയിൽ ആ കാൽപെരുമാറ്റം. അവൻ ചാടി എഴുന്നേറ്റ് പുതപ്പം മാറ്റി. ചെറിയൊരു ഭയം അവനിൽ ഉടലെടുത്തു. അവൻ തൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പതിയെ ആ മുറിയിലേക്ക് നടന്നു നീങ്ങി. വാതിൽ അടഞ്ഞു കിടക്കുവാണ്. പതിയെ വാതിൽ തുറന്നപ്പോൾ അവൻ ഞെട്ടി. ഒരു മേശയിൽ മെഴുകുതിരികൾ കത്തി നിൽക്കുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല. അതോ ഇനി വേറൊരാത്മാവ് വന്നിരിക്കുന്നു. അവൻ പേടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ലൈറ്റ് വീണു. ഹാപ്പി ബർത്ത്ഡേ സൂരജ് എന്ന വിളികൾ ചുറ്റും നിറഞ്ഞു. കാർത്തി, തോമസ്, അഖിൽ അവർ നിൽപ്പുണ്ട്. തൻ്റെ പിറന്നാൾ അവൻ മറന്നിട്ടും അവർ മറന്നില്ല. അവനവരെ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ സൂരജിൻ്റെ അച്ഛനും അമ്മയും മുറിയിൽ വന്നു. അവർ ഒരുമിച്ച് കേക്ക് മുറിച്ചു. അവൻ്റെ അമ്മ കൊണ്ടുവന്ന ലഡുവും പലഹാരങ്ങളും തൻ്റെ പിറന്നാളിന് വേണ്ടിയാണെന്ന് അവന് മനസ്സിലായില്ല. അവർ ഒരുമിച്ച് ലഡു കഴിച്ചു. ഒരുപക്ഷേ നെക്ലസ് ആത്മാക്കളുടെ ലോകത്തിരുന്ന് അവരെ ഓർക്കുന്നുണ്ടാകും.